ലൈവ് മിഷൻ പദ്ധതിയിൽ ഗൂഢാലോചന ഉറപ്പിച്ച് സരിത്തിന്റെ മൊഴി. കരാറിനെ കുറിച്ച് സന്ദീപിനോട് പറഞ്ഞത് താനെന്ന് സരിത് വിജിലൻസിന് മൊഴി നൽകി. യൂണിടാക്കിനെ പദ്ധതിയിലേക്ക് കൊണ്ടുവന്നത് സന്ദീപെന്നും ലൈവ് മിഷനിലെ ശിവശങ്കറിന്റെ പങ്കിനെക്കുറിച്ച് അറിയില്ലെന്നും സരിത് വിജിലൻസിനോട് പറഞ്ഞു. സ്വപ്നയെയും സന്ദീപിനെയും തിങ്കളാഴ്ച വിജിലൻസ് സംഘം ചോദ്യം ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ് ടെലിഫോൺ ലൈനിലാണ് ഷഫീദ് റാവുത്തർ ഉള്ളത്. ഷഫീദ്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസം കൊച്ചി NIA കോടതി അനുമതി ലഭിച്ചതിനെ തുടർന്നായിരുന്നു വിയൂർ ജയിലിലെത്തി വിജിലൻസ് സംഘം സരിത്തിന്റെ സരിത്തിനെ ചോദ്യം ചെയ്തത്, അല്ലെങ്കിൽ സരിത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. ഇക്കാര്യത്തിൽ ഈ ലൈഫ് മിഷനിലെ ഇടപാടുകൾ സംബന്ധിച്ച് ചില ഗൂഢാലോചനകൾ നടന്നു എന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്നതാണ് സരിത്തിന്റെ സരിത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ. അതിൽ പ്രധാനമെന്ന് പറയുന്നത് ഈ ലൈഫ് മിഷൻ കരാറിനെ കുറിച്ച് കോൺസുലേറ്റ് വഴി നടത്തുന്ന, അല്ലെങ്കിൽ ലൈഫ് മിഷൻ ഈ കോൺസുലേറ്റ് വഴി ഇടപാടുകൾ നടത്തുന്ന ലൈഫ് മിഷനെ കുറിച്ച് താനാണ് സന്ദീപിനോട് പറഞ്ഞതെന്ന് സരിത്ത് മൊഴി നൽകിയിട്ടുണ്ട്. മാത്രമല്ല യൂണിടാക്കിനെ പദ്ധതിയിലേക്ക് കൊണ്ടുവന്നത് സന്ദീപാണെന്നും നേരത്തെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നു. സന്ദീപ് ഈ യൂണിടാക്കിന്റെ മുൻ ജീവനക്കാരനായി യദു അതുവഴി ഈ സന്തോഷ് ഈപ്പനിലേക്ക് പോയി എന്നുള്ളതായിരുന്നു നേരത്തെയും മറ്റ് അന്വേഷണ ഏജൻസികളുടെയും കണ്ടെത്തൽ. ഇത് സ്ഥിരീകരിക്കുന്ന കാര്യം യൂണിടാക്കിനെ പദ്ധതിയിലേക്ക് കൊണ്ടുവന്നത് സന്ദീപാണെന്നും സരിത്ത് മൊഴി നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇക്കാര്യത്തിൽ ശിവശങ്കറുമായി അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള കാര്യവും സരിത്ത സമ്മതിക്കുന്നുണ്ട്. അതേസമയം തന്നെ ശിവശങ്കറിന്റെ ലൈഫ് മിഷനിലേക്ക് പങ്ക്, ഏത് തരത്തിലാണ് ലൈഫ് മിഷനിലേക്ക് ശിവശങ്കർ ഇടപെട്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയില്ലെന്നും സരിത്ത് മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴികൾ വിശദമായി തന്നെ വിജിലൻസ് സംഘം പരിശോധിക്കുകയാണ്. തിങ്കളാഴ്ച തിരുവനന്തപുരത്തെ വിവിധ ജയിലുകളിൽ കഴിയുന്ന സ്വപ്ന സുരേഷിനെയും സന്ദീപിനെയും വിജിലൻസ് സംഘം ചോദ്യം ചെയ്യും. സരിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഇവർ രണ്ടുപേരെയും ചോദ്യം ചെയ്യുക. ഇക്കാര്യത്തിൽ അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ മറ്റുള്ളവരിലേക്ക് കൂടി ചോദ്യം ചെയ്യുക. പ്രത്യേകിച്ച് ഈ സന്തോഷ് ഈപ്പനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ട്. മാത്രമല്ല ഈ എം ശിവശങ്കറിന്റെ മൊഴിയെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിജിലൻസ് സംഘം ഈ സ്വപ്നയും സന്ദീപിനെയും ചോദ്യം ചെയ്ത ശേഷമായിരിക്കും കടക്കുക. താങ്ക് യു. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്.